ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓണെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ ഒരു പരന്തി, ഇങ്ങനെ രണ്ട് പരന്തികൾ കൂട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു, ഒരു തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാമേ. കണ്ടോ, എൻ്റെ പരന്തുകളെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കൃഷ്ണപരന്താണെന്ന് തോന്നുന്നത്, ഒരു വൈറ്റും ബ്രൗണും കളറാണ് കൃഷ്ണപരന്താണ്. അപ്പോൾ കൂട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തെങ്ങിൽ, ഇവിടെ ഈ ഒരു തെങ്ങിൽ അവർ എപ്പോഴും കൂട് വയ്ക്കുന്നതാട്ടെ. കാക്കയുടെ ശല്യം കൊണ്ട് ഇവരിങ്ങനെ, അപ്പോൾ കാക്കയൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇതുപോലെ ചില നേരത്തൊക്കെ നോക്കുകയാണെങ്കിൽ കാക്ക ഇവരെ ഇങ്ങനെ ഓടിക്കുന്ന കാണും. അപ്പോൾ അവരിങ്ങനെ ആ ഒരു ഇത് ഞാനിങ്ങനെ നോക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു, എനിക്കൊരു കുപ്പി കിട്ടിയായിരുന്നു. അപ്പോൾ ആ കുപ്പി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. അപ്പം അമ്മ എനിക്കാണെങ്കിൽ ആ കുപ്പി എടുത്ത് തന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല ഷേപ്പുള്ള ഒരു ബോട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഈ സ്ക്വയറിൻ്റെ ഷേപ്പുള്ള ഒരു ബോട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം ഒരു ചെറിയൊരു കുപ്പി വറക്കൽ ബ്ലോഗായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ പരന്താണ് പറന്നുപോയി. ഇപ്പോൾ ഒരു പരന്ത് മാത്രമേ അവിടെ ഇപ്പം ഇരിപ്പുള്ളൂ. ഇന്ന് ചെറിയൊരു കുപ്പി വറക്കൽ ബ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം കുപ്പിയുടെ ഒരു അമർന്ന ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നി കുപ്പി വറക്കണമെന്നുള്ളത്. അപ്പം ഇവിടെ താഴെ കിടക്കുന്ന കുറച്ച് കുപ്പികളെല്ലാം കൂടെ, കുറച്ചല്ല രണ്ട് മൂന്ന് കുപ്പികളെല്ലാം കൂടെ പറക്കി ഞാൻ നമ്മുടെ മെയിൻ പ്ലേസിൽ കൊണ്ട്, ഇടുന്ന പ്ലേസ് ഞാൻ കാണിക്കും, ആ പ്ലേസിൽ കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ തോന്നുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വർക്കൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ കൂടുതലും എംബ്രോയിഡറിയിലാണ് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് തന്നെ. അപ്പം ഇങ്ങനെ ചെറിയൊരു വ്ളോഗൊന്നും ഇനിയും വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഇവിടെ എപ്പോഴും കിട്ടുന്ന ബോട്ടിൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെക്കാഡിയുടെയും ബിയർ ബോട്ടിലും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ ഈ ആറ്റിൻ്റെ സൈഡിലും ഈ റോഡ് സൈഡിലും ഒക്കെ. അപ്പം ഞാനങ്ങനെ ദൂരെ പോയെന്നും അങ്ങനെ പറക്കാറൊന്നുമില്ല. ഇവിടെ കാണുന്ന ഒരു സൈഡിലൊക്കെ പോയ കുപ്പികളൊക്കെ ഇങ്ങനെ പറക്കൊണ്ട് ഇങ്ങനെ വരും. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു സ്പേസിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ടാണ് അവിടെ നിന്ന് എന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത്. ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ പോസ്റ്റ് ഒക്കെ ഇടുമ്പോഴേക്കും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. നല്ലതാണ്, ചെയ്തൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാം വളരെ നല്ലതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ആട്ടോ. ഭയങ്കര ട്രൂലി ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയാം, ഭയങ്കര സന്തോഷം ആട്ടോ ഒക്കെ മനസ്സിന് കേൾക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഓരോരുത്തർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് സത്യം പറഞ്ഞെങ്കിൽ ഓരോരുത്തർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ട്. പിന്നെ ജോലിയെ കിട്ടുമ്പോഴത്തേക്കും, പഠിച്ച ജോലിയെ കിട്ടുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ കുറേ പോകാം. അതിൻ്റെ കൂടെ തന്നെ എനിക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് മെയിനായിട്ടും ഈ ഒരു പ്രോസസ്സിലോട്ട് ഞാൻ തിരിയുന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തുടങ്ങി, അങ്ങനെ ഒരു ചാനലായി, ഇൻസ്റ്റഗ്രാമിൽ പുതിയ പേജൊക്കെ തുടങ്ങി. ലീനു മറിയം എന്നാണ് പേര്, ഹെവൻലി ഹാൻഡ് മെയ്ഡൻ. അപ്പം ഇപ്പം ഏകദേശം 800 ഫോളോവേഴ്സായിട്ടോ, ഞാൻ ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് 800 ഫോളോവേഴ്സായി. അപ്പം ബാക്ക് ഫോളോ ഞാൻ കൊടുക്കാറുണ്ട്, കാണുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്, പറ്റുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ ഐഡി ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പിന്നെന്താണ്, എല്ലാവർക്കും അങ്ങനെ പറയണമെന്നൊന്നുമില്ല, ചിലർക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകളൊക്കെ പറയും, അതൊക്കെ എൻ്റെ വഴിക്ക് അങ്ങ് വിടും. പിന്നെ നമ്മളെപ്പോഴും മറ്റുള്ളവരെപ്പോഴും നമ്മൾ എന്താണ് നല്ല വാക്കുകൾ പറയാൻ വേണ്ടി ശ്രമിക്കുക, അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ നല്ല വാക്കുകൾ പറയാൻ വേണ്ടി ശ്രമിക്കുക, ആരെയും തളർത്തുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു ഉപദേശം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് കുപ്പി വറക്കാൻ വേണ്ടി പോകാം. ആ ഒരു കുപ്പി എനിക്ക് എന്തായാലും എടുക്കണം. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓർമ്മയ്ക്ക് സൂക്ഷിക്കാം. അയ്യോ, നല്ല മുട്ട പൂച്ചയായിരുന്നു.
എന്തോ വനമായത്. എവിടെ കൊണ്ടിട്ടേക്ക്? ഞാൻ പൊക്കോ. ഈ താഴെ വീടല്ലേ? ഇവിടൊക്കെ ആണെങ്കി കാടെടുക്കും, ആടെടുത്താൽ വീണ്ടും വളം തങ്ങ് വരും. എങ്ങനത്തെ ബോട്ടില്ല? ഇത്രയുണ്ടോ? ഹായ്, കൊള്ളാലോ. ബിയർ ബോട്ടിലോ? ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ. അതാ കുഴപ്പമില്ല, അവന് കഴുകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അന്വേഷിച്ച ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ശരി, ഈ ഒരു ബോട്ടിൽ എനിക്ക് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അയ്യോ, ഭയങ്കര കൊതുകാട്ടോ ഇവിടെ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിലോട്ട് വീട്ടിലോട്ട് കയറാൻ പോവാണ്. അപ്പം ഇവിടെ ഭയങ്കര കാടൊക്കെ ആയതുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കാട് ഇപ്പോൾ കാണിച്ചില്ല, അതുവഴി തന്നെയാണ് പോകുന്നത്. ഈ ഒരു സൈസ് ബോട്ടിൽ എനിക്ക് ആദ്യമായിട്ടാട്ടോ കിട്ടിയേക്കുന്നത്. ഇതിവിടെ കുറേ നാളായിട്ട് ഇവിടെ കിടക്കുമായിരുന്നു, നോക്കി നടന്നില്ലെങ്കിൽ മറിഞ്ഞടിച്ച് താഴെ വീണ് മിക്കവാറും. അപ്പം ഇത് കുറേ നാളായിട്ട് ഇവിടെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഓർത്തത് ഈ ഒരു ബോട്ടിലിനെ പറ്റി. അപ്പം ഞാൻ ഒരു വെറൈറ്റി ബോട്ടിൽ തപ്പി നടക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, അപ്പം ഇതുപോലെ താഴെ ആറ്റി ഈ ബോട്ടിൽ കിടന്നത് ആറ്റിൻ്റെ അവിടെ കാണ്ടാട്ടോ. ഇവിടെ കാണുന്ന ഈ തൊട്ട് ഇപ്പം കാണിച്ചില്ലേ, തൊട്ട് അടുത്ത് തന്നെയാണ് ആറ്. അപ്പോൾ അവിടെ ഇങ്ങനെ സൈഡിലൊക്കെ വന്ന ആൾക്കാരിങ്ങനെ കുടിച്ചിട്ട് ബോട്ടിലൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടങ്ങ് പോവും. അപ്പോൾ ആ ഒരു ബോട്ടിലാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നറിയത്തില്ല. ഞാൻ ഈ ഒരു ബോട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ലീമൗണ്ട് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം കുപ്പി ഇങ്ങനെ പറക്കി പറക്കി വസ്ത്രം ബ്രാൻഡ് നെയിം വരെ പഠിച്ചു. ഇവിടെ സിനിമ എപ്പോഴും ബക്കാഡിയുടെ ബോട്ടിലും പിന്നെ ബിയറിൻ്റെ ബോട്ടിലും ഒക്കെയാണ് കിട്ടുന്നത്. അല്ലാതെ ആ ടൈപ്പ് ബോട്ടിൽസ് മാത്രമേ ഇപ്പോൾ കിട്ടത്തുള്ളൂ. അല്ല, വല്ലപ്പോഴും മാത്രം ഓൾഡ് മങ്കിൻ്റെ ഒരു ബോട്ടിൽ കിട്ടും. എൻ്റെ കാലേ മൊത്തം ഇതാണ് കേട്ടോ, കാലേ മൊത്തം അല്ലേ. ഇതുപോലെ ഇനി അട്ട വല്ലതും കയറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ മറ്റേ ചോര കുടിക്കുന്ന അട്ടയുണ്ടേ, ആ അട്ട വല്ലതും ഇനി കയറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഇനി ഡ്രസ്സ് മൊത്തം അഴുക്കായിട്ടുണ്ട്. അവിടെ മൊത്തം കാടാണ്, കാടെടുത്തിട്ട് കുറേ നാളായി. ഇനിയിപ്പം കാടെടുക്കണോ? ഇനി ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്താണ് കാടെടുത്തത് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ എടുത്തിട്ടില്ല. ഇനിയിപ്പം എല്ലാവരെയും കൊണ്ട് ജോലിക്കാരെ കൊണ്ട് പറപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പം നമ്മുടെ ആറെന്ന് പറയുന്ന ഈ തൊട്ട് സേവിച്ചിട്ട് കാണിക്കാണ് നമ്മുടെ ആറ്. അതാണ്ട് ഈ കാണുന്നത് കേട്ടോ ആറ്, പമ്പയാറാണിത്. ഏതോ ഒരു ഓട്ടോ വന്ന് ഇവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഇപ്പം വലിയ വെള്ളമൊന്നുമില്ല, ഇങ്ങനെ നിശ്ചലമായി ഇങ്ങനെ നിശബ്ദമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴവെള്ളമൊക്കെ കഴിഞ്ഞ 2019 2020 ഒക്കെ നല്ലപോലെ വെള്ളം ഇവിടെ പൊങ്ങിയത്. അന്ന് ഇവിടെ ഈ കിണറിൻ്റെ അവിടെ വരെ ആയിരുന്നു വെള്ളം വന്ന് നിന്നത്. ഇവിടെ പക്ഷേ മേലോട്ടങ്ങനെ കയറത്തില്ല. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ ഭാഗമാട്ടോ, ഗേറ്റ് താഴെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നിട്ട് വേണം, ഇങ്ങനെ വട്ടം കറങ്ങി വേണം വണ്ടേക്കോട്ട് കയറാനായിട്ട്. ചുറ്റും റബ്ബറും അങ്ങനെയൊക്കെ ഉള്ള ഇവിടെ അങ്ങനെ ചൂട് വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, ചൂടങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ മഴ സമയമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല തണുപ്പായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചാണ് കുപ്പി. ഞാൻ ഇനി കുപ്പി ഞാൻ ഇവിടെ കൊണ്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് നന്നായിട്ട് ക്ലീൻ ചെയ്യണോ. ഇനി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പഴയ ഒരു പശുത്തൊഴുത്തുണ്ട്, അപ്പം ആ തൊഴുത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇത് വെക്കും. ഇപ്പം നമ്മൾ ബോട്ടിലായിട്ട് പോവുക കേട്ടോ. കാലൊക്കെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. ഇനി അട്ട വല്ല ചോര കുടിക്കുന്ന അട്ട വല്ലതും കയറിയിട്ടുണ്ടോ എന്നുള്ളത് ഇനി മേളിൽ ചെല്ലുമ്പോൾ ഇനി അറിയാം. അപ്പം നമ്മൾ ഈ ഒരു ബോട്ടിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും പെയിൻറ്റിങ് വല്ലതും ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇവിടെ മൂന്ന് പൂച്ചകളുണ്ട് കേട്ടോ. പൂച്ചകളെ പേടിച്ചിട്ടാണ് വീടെല്ലാം അടച്ചിട്ടിട്ടാണ് വന്നത്. ഈ കുഞ്ഞു പൂച്ചകളുണ്ട്, അവരെപ്പോഴും കണ്ണു തെറ്റിയാൽ അവർ മുറിക്കാത്ത കയറും. വേറെ രണ്ട് മൂന്ന് പൂച്ചകളുണ്ടായിരുന്നു, അവരൊക്കെ ആണെങ്കിൽ എവിടെയോ പോയി സത്യം പറഞ്ഞാൽ. അതിലൊരു പൂച്ചയുടെ കൂടെ ഞാൻ അവിടെ കിടക്കുന്ന ഞാൻ കാണിച്ചത്. അപ്പം ഇതിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാട്ടം നടക്കം നമ്മൾ കയറുന്ന വഴിയാണ്. ഇങ്ങനെ കയറി വേണം നമ്മൾ വീട്ടിലോട്ട് എത്താനായിട്ട്. ഞാൻ ജസ്റ്റ് ഒരു ഹോം ടൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹോം ടൂർ ഒന്നുമല്ല, ജസ്റ്റ് കുപ്പി പറക്കുന്ന ആ ഒരു വ്ളോഗ് ജസ്റ്റ് ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. കുറേ നാളായ ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്തിട്ട് എപ്പോഴും ഞാൻ ഷോർട്സ് ആണ് ചെയ്യുന്നത്. അപ്പം പിന്നെന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ടും ചെയ്യുക. ഞാൻ ഈ ഒരു പ്ലേസിലാട്ടോ ഞാൻ കുപ്പി കൊണ്ടുവന്ന് ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ വെക്കുന്നത്. അപ്പം ഞാൻ ഈ അഴുക്ക് പോണ് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും അങ്ങനെ എടുക്കാറില്ലേ. എന്താ, നമ്മൾ അല്ലാതെ കിടക്കുന്ന ഈ ഗ്ലാസ് ബോട്ടിൽസാണ് ഞാൻ കൂടുതലും എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെക്കും. ഇവിടെ കൊണ്ടുവന്നാട്ടോ ബോട്ടിൽസ് എല്ലാം കൊണ്ട് വെക്കുന്നത്. പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ പെയിൻറ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.